ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. 2021 ബുക്കർ പ്രൈസ് ജേതാവ് ആരാണ്? 2021 ബുക്കർ പ്രൈസ് ജേതാവ് ആരാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ഡാമൻ ഗാൽഗട്ട് ആണ് 2021 ബുക്കർ പ്രൈസ് ജേതാവ്. ഡാമൻ ഗാൽഗട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2021 45 വയലാർ അവാർഡ് ജേതാവ് ആരാണ്? 2021 45 വയലാർ അവാർഡ് ജേതാവ് ആരാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ബെന്യാമിൻ. ബെന്യാമിൻ ആയിരുന്നു 45 വയലാർ അവാർഡ് ജേതാവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മഹാത്മാഗാന്ധി തൻ്റെ വേഷം ഒറ്റ മുണ്ടിലേക്ക് മാറ്റിയതിൻ്റെ 100 വാർഷികം ആചരിച്ചത് എന്നാണ്? മഹാത്മാഗാന്ധി തൻ്റെ വേഷം ഒറ്റ മുണ്ടിലേക്ക് മാറ്റിയതിൻ്റെ 100 വാർഷികം ആചരിച്ചത് എന്നാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, 2021 സെപ്റ്റംബർ 22 തീയതിയാണ് മഹാത്മാഗാന്ധി തൻ്റെ വേഷം ഒറ്റ മുണ്ടിലേക്ക് മാറ്റിയതിൻ്റെ 100 വാർഷികമായി ആചരിച്ച ദിവസം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പാരാലിമ്പിക്സ് 2020 നടന്ന രാജ്യം ഏതാണ്? പാരാലിമ്പിക്സ് 2020 നടന്ന രാജ്യം ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ജപ്പാൻ. ജപ്പാനിലാണ് പാരാലിമ്പിക്സ് 2020 നടന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടോക്കിയോ ഒളിമ്പിക്സിൽ വിലക്കിനെ തുടർന്ന് ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ കീഴിൽ മത്സരിച്ച രാജ്യം ഏതാണ്? ഈ ഒരു വിലക്ക് മൂലം ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ കീഴിലാണ് ഈ രാജ്യം മത്സരിച്ചത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, റഷ്യ. റഷ്യ ടോക്കിയോ ഒളിമ്പിക്സിൽ വിലക്കിനെ തുടർന്ന് ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ കീഴിലാണ് മത്സരിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2021 2020 ലോകകപ്പ് ജേതാക്കൾ. 2021 2020 ലോകകപ്പ് ജേതാക്കൾ ആരാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ഓസ്ട്രേലിയ. 2021 2020 ലോകകപ്പ് ജേതാക്കളാണ് ഓസ്ട്രേലിയ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നൂറ്റാണ്ടിൻ്റെ ഗോൾ ഏത് ഫുട്ബോൾ താരവുമായി ബന്ധപ്പെട്ട പദമാണ്? നൂറ്റാണ്ടിൻ്റെ ഗോൾ ഏത് ഫുട്ബോൾ താരവുമായി ബന്ധപ്പെട്ടതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഡീഗോ മറഡോണ. ഡീഗോ മറഡോണയുടെ പ്രശസ്തമായ ഗോളാണ് നൂറ്റാണ്ടിൻ്റെ ഗോൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, June 18 മാസ്ക് ഡേ ആയി പ്രഖ്യാപിച്ച സംസ്ഥാനം. June 18 മാസ്ക് ഡേ ആയി പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, കർണാടക. കർണാടകയാണ് June 18 മാസ്ക് ഡേ ആയി പ്രഖ്യാപിച്ച സംസ്ഥാനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോവിഡിനെതിരായുള്ള റഷ്യൻ വാക്സിൻ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? കോവിഡിനെതിരായുള്ള റഷ്യൻ വാക്സിൻ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, സ്പുട്നിക്. സ്പുട്നിക് എന്ന പേരിൽ അറിയപ്പെടുന്നത് റഷ്യൻ വാക്സിനാണ്, കോവിഡിനെതിരായുള്ള റഷ്യൻ വാക്സിൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2021 ഇന്ത്യൻ പുരുഷ സീനിയർ ക്രിക്കറ്റ് ടീമിൻ്റെ മുഖ്യ പരിശീലകനായി നിയമിതനായത് ആരാണ്? 2021 ഇന്ത്യൻ പുരുഷ സീനിയർ ക്രിക്കറ്റ് ടീമിൻ്റെ മുഖ്യ പരിശീലകൻ ആരാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, രാഹുൽ ദ്രാവിഡാണ് 2021 ഇന്ത്യൻ പുരുഷ ക്രിക്കറ്റ് ടീമിൻ്റെ മുഖ്യ പരിശീലകനായി നിയമിതനായ താരം, രാഹുൽ ദ്രാവിഡ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട 10 കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതും ഇതുമായി ബന്ധപ്പെട്ട ഫാക്ടേഴ്സ് എല്ലാം നോക്കി വയ്ക്കുക. അപ്പോൾ അടുത്ത എക്സാമിന് ഏത് രീതിയിൽ കറണ്ട് അഫയേഴ്സ് ചോദിക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല, എങ്കിലും നമുക്കാവുന്ന രീതിയിൽ നമുക്ക് കറണ്ട് അഫയേഴ്സ് ഒക്കെ പഠിക്കാം. അപ്പോൾ 10 ക്വസ്റ്റ്യൻസും നിർബന്ധമായും പഠിക്കുക. ഇതും ഇതുമായി ബന്ധപ്പെട്ടത് എല്ലാം നിങ്ങൾ നോക്കി വയ്ക്കുക, പഠിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതിനു വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.